കോവിഡിൻ്റെ കാര്യത്തിൽ സ്വയം പ്രതിരോധമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക അങ്ങനെ പാലിക്കുന്നത് വഴി കോവിഡിനെ അകറ്റി നിർത്താൻ കഴിയും അതുകൊണ്ട് സ്വയം പ്രതിരോധം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് കോവിഡിനെ അകറ്റി നിർത്താനുള്ള ഏറ്റവും ഉചിതമായ മാർഗ്ഗമെന്നാണ് ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞത് വാർത്താ സമ്മേളനത്തിലാണ് ആരോഗ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്ത് കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ പഠനം നടത്തിയത് കേരളം മാത്രമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു മൂന്നാം തരംഗം നേരിടാൻ പ്രത്യേകം ജാഗ്രത വേണ്ടതുണ്ട് കുട്ടികളെ പ്രത്യേകം കരുതേണ്ടതുണ്ട് ഇന്ത്യയിൽ ആദ്യമായി പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് അന്ന് മുതൽ ഇന്നോളം നമ്മളെല്ലാം നടത്തിയ കൂട്ടായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് പൊതു ഇടങ്ങളിൽ പോകുന്നവരും ഓഫീസുകളിൽ ജോലിക്ക് പോകുന്നവരും തിരിച്ച് വീടുകളിൽ എത്തുമ്പോൾ വീടിനുള്ളിലും പുറത്തും ഒരുപോലെ വേണ്ടതാണ് സാമൂഹിക അകലം പാലിക്കേണ്ടതുണ്ട് കൂടിച്ചേരളിൽ പരമാവധി ഒഴിവാക്കണം വാക്സിനേറ്റഡ് അല്ലാത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണം പരിഗണിക്കേണ്ടതുണ്ട് അവരെ ഷോപ്പിംഗിന് ഉൾപ്പെടെ പുറത്തു കൊണ്ടുപോകാതിരിക്കുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം കുട്ടികൾക്ക് ഒപ്പമുള്ള ബന്ധുവീടുകളുടെ സന്ദർശനം ഒഴിവാക്കേണ്ടതുണ്ട് ആ രീതിയിൽ കോവിഡിന്റെ വ്യാപനം ഒഴിവാക്കുന്നതിനുള്ള വ്യക്തിപരമായ ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കേരളത്തിൽ കോവിഡ് രണ്ടാം തരംഗം ഏപ്രിൽ പകുതിയോടെയാണ് ആരംഭിച്ചത് ഈ രണ്ടാം തരംഗത്തിന്റെ ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായത് മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് അന്ന് നാൽപ്പത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തു ടി പി ആർ ഇരുപത്തിയൊൻപത് പോയിന്റ് ഏഴ് ആറ് ശതമാനമായിരുന്നു ടി കുറച്ചുകൊണ്ടുവരാൻ അതിനുശേഷം നമുക്ക് സാധിച്ചു പിന്നീട് ഈ ഘട്ടത്തിലാണ് വീണ്ടും രോഗികളുടെ എണ്ണം കൂടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഓണ ദിവസങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറോളം രോഗികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ ആയപ്പോഴേക്കും മൂന്നിരട്ടിയായി വർദ്ധിച്ചു ഒക്ടോബറിൽ രോഗിയുടെ എണ്ണം ഏഴിരട്ടിയായി വർദ്ധിച്ചു ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർദ്ധനവ് പ്രതിരോധിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മൾ സ്വയം വ്യക്തിപരമായി മുൻകൈ എടുത്തുകൊണ്ട് കോവിഡിനെ ഒഴിവാക്കാനുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്നാണ് ആരോഗ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്